Hey guys, now we are going to KSL, Kerala Super League. ഗൈസ് അങ്ങനെ നമ്മള് പോകുന്ന വഴിക്കാണ്. കമന്റ് ചെയ്ത അവന്റെ പാട്ട് കൊള്ളാന്ന് ഇനി കേറാം. ഇതിപ്പോ ആരും കാലം ലോകങ്ങളൊക്കെ കൊമ്പനെ ആമീസിന്റെ ഒപ്പം പാട്ടുപിടിക്കാൻ പോകുന്ന പറഞ്ഞാട്ടാ. അതിന്റെ ഉള്ളൂ സ്റ്റാർ സിംഗറിൽ പോയിട്ട് ഫ്ലാറ്റ് ആണ് എല്ലാരും നേടുന്നത്. ഇവൻ ആമിയുടെ ഒപ്പം പോയി ഫ്ലാസ്ക് നേടും. പഞ്ചായത്ത് കലോത്സവത്തിന് ഇടുക്കിയിലൊക്കെ ഫ്ലാസ്കാണ്. കല്ലാർകുട്ടി. അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാ എവിടെയാ ആ എവിടെയാ അതല്ലേ ചോദിച്ചേ. ഗൈസ് എന്തിട്ട് പരിപാടി? അതായത് ഗൈസ് KSL കേരള സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ട് എന്താ എന്തോ പ്രോഗ്രാം എന്റെ അടുത്തേക്ക് ക്യാമറ തിരിക്കില്ലേ. കേരള സൂപ്പർ ലീഗ് അതായത് എല്ലാവർക്കും ഫുട്ബോളിന്റെ സംഭവം ഈ ISL ഇല്ലേ, അതേപോലെ നമ്മുടെ ഒരു കേരള വെർഷൻ ആണ് ഈ കേരള സൂപ്പർ ലീഗ് എന്ന് പറയുന്നത്. അതായത് ISL എന്ന് പറയുന്ന ഇന്ത്യൻ വെർഷൻ, KSL എന്ന് പറയുന്നത് നമ്മുടെ കേരള. ഓക്കെ, ഓ ഗൈസ് അപ്പൊ നമ്മളാണെങ്കിൽ ഈ ഒരു KSLന്റെ ഇനോഗ്രേഷൻ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഗൈസ് ഇക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയെ. പിന്നെ അകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ പരിപാടി. ഇവിടെ വലിയ സംഭവങ്ങൾ പരിപാടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറെ പേര് വന്നിട്ടുണ്ട് ചെയ്യണ്ട. ഇൻട്രോ എടുക്കാൻ വേണ്ടി മാറി എന്നാണ് എൻട്രൻസ്. അവിടെയാണ് മെയിൻ എൻട്രൻസ്, അവിടെ ആൾക്കാരൊക്കെ നിറച്ചുള്ളതാണ്. അവിടെയാണ് വേറെ ഒരാളും കൂടി ഉണ്ട്, നമ്മൾ കാണിച്ചു തരാം. എനിക്ക് ഈ ബാക്ക് കണ്ടിട്ട് മനസ്സിലായോ മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇപ്പൊ കമന്റ് ജാപ്പനീസിലെ ഹായ് പറഞ്ഞാണ്ടാണ് അനിമയൊക്കെ കാണും. നമസ്കാരം, നല്ലതായിട്ട് പോകുന്നു. അതെ അതെ, ഇവനും മുടി കണ്ടില്ലേ. അവൻ പിന്നെ പണ്ടേ ഇതിന്റെ ആളാണല്ലോ, മുടിയാണ് അവന്റെ ഒരു കണ്ണാപ്പി. നിങ്ങളെ ടീമടാ നമ്മള് നമ്മള് ജയിക്കുന്ന ടീം. അതിന്റെ മേളിലത്തെ സ്ഥലം പിന്നെ നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യണ്ടല്ലേ, നമുക്ക് വേറെ സപ്പോർട്ട് ചെയ്യാം. അവന്റെ പേരുള്ള കാരണം നമുക്ക് നാല് പേർക്ക് നാല് ടീമാവും സത്യം. അതാവുമ്പോ ഏതെങ്കിലും ഒക്കെ ടീം ജയിക്കും. ഞാൻ മലപ്പുറം ചൂസ് ചെയ്യും. മലപ്പുറം ഫുട്ബോളിലെ നാല്. തൃശ്ശൂർ അതെ, തൃശ്ശൂർ, തൃശ്ശൂർ റോ. ഞാൻ തൃശ്ശൂർ കണ്ണൂർ സ്ക്വാഡ്. സത്യം സിനിമയല്ലേ, കൊച്ചി വൈപ്പേഴ്സ് ആണ്. വാസ്കു നീ കൊച്ചിട് തൃശ്ശൂർ ഇത്ര ഉള്ളൂ. കൊച്ചി വൈപ്പേഴ്സിന്റെ കണ്ണൂർ സ്ക്വാഡ്, തൃശ്ശൂർ റോറ്, പിന്നെ ട്രിവാൻഡ്രം കൊമ്പൻസ്, കാലിക്കറ്റ് സുൽത്താൻസ്. കാലിക്കറ്റ് സുൽത്താൻസ് എന്താ മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് MFC. അപ്പൊ ഗൈസ് ആറ് ടീമുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഇതിലേതെങ്കിലും നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. ഗൈസ് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണിച്ചു തരാം. തിരിക്കട്ടെ, അയ്യേ ഈ മാങ്ങ ഇവിടെ കണ്ടുപോയിട്ടുണ്ടോ? തീർച്ചയായിട്ടുണ്ടോ. എങ്ങനെ പോണു ബ്രോ, സുഖല്ലേ? ആരൊക്കെ വന്നിട്ട് കൂടെ? രണ്ടുപേരല്ലേ? ഓക്കെ, രണ്ടുപേരും വന്നേ. നമ്മള് എല്ലാരും ഇല്ല, ഇക്ക വന്നില്ല, ഇക്ക വന്നില്ല.
പറയുമ്പോ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു മെയിൻ ആളാണ് നമ്മുടെ അക്ഷയ് ബ്രോ. അക്ഷയ് ബ്രോ, ഈ പരിപാടിന്റെ മൊത്തത്തിൽ ഒരു കളർ ആയിട്ടുള്ള സംഭവം പറഞ്ഞേ. മെയിൻ ആയിട്ടുള്ള ആള് ഞാനല്ലെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാവരും തിരക്കിലായതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. സൂപ്പർ ലീഗ് എന്ന് പറയുന്നത് കേരളത്തില് ഫുട്ബോളിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന പ്രോഗ്രാം ആയിരിക്കും. ഇപ്പൊ 6 ടീമുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6 ഭയങ്കര ശക്തമായ ടീമുകളാണ്. ഇവിടെ ഒരു ഫുട്ബോൾ ഉത്സവം ഉണ്ടാവും. അതുപോലെ തന്നെ അതിലൂടെ ഒത്തിരി കളിക്കാർ, ഒത്തിരി ആൾക്കാർക്കും അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവർക്കും ഫുട്ബോളിലൂടെ നല്ലൊരു ജീവിതം ഉണ്ടാവും. അങ്ങനെ ഒരു ഐഡിയ ആണ് ഇതിന്റെ പേരില്. ബാക്കിയൊക്കെ പറഞ്ഞില്ലേ, സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം. അതന്നെ ബാക്കി സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും നോക്കാം. ഗൈസ്, അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സൂപ്പർ ലീഗ് കേരള, നമ്മള് നേരത്തെ കേരള സൂപ്പർ ലീഗ് എന്നാ പറഞ്ഞത്, പക്ഷേ സൂപ്പർ ലീഗ് കേരള. എന്ത് പരിപാടിയാണ്? അപ്പോ ഞങ്ങൾ എല്ലാരും ഫുഡ് എടുത്തു. വാസ്കോ ഫുഡ്, വാസ്കോ ഫുഡ് തീർച്ചയായിട്ടും വന്നിട്ട് ഇങ്ങനെ കമന്റ് എടുത്ത് വെച്ചു. അല്ലാരോ ക്യാനായിട്ട് അയക്കും വൺ പിക്ചർ. അപ്പൊ കൊമ്പ് വിചാരിച്ച് സെൽഫി എടുക്കാനായിരിക്കും. പക്ഷെ കൊമ്പിന്റെ കയ്യിൽ ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തിരുന്നു. അയ്യോ, അങ്ങനെ അളിഞ്ഞിന്നാരി പോട്ടാ പോട്ട. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു സൂപ്പർ ലീഗ് കേരള ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ എന്താ നോക്കാം, എന്താ നോക്കണം? അതിൽ ഒരാൾ ഓപ്പൺ ചെയ്ത് എല്ലാരും ഗൈസ്. അങ്ങനെ നമ്മള് പരിപാടിക്ക് കഴിഞ്ഞ് എത്തിയായിരുന്നു. ഇപ്പൊ ഏകദേശം നമ്മൾ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ താരി കുടിച്ചിട്ടപ്പോ ഞാനും അത് പഠിക്കാന്ന് വെച്ച് ഞാൻ പഠിച്ചാളാ ഞാൻ ഗൈസ്. അപ്പൊ ഇന്നലെയാണോ എന്താണോ ഇന്നിപ്പോ 12 മണി. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു ഫാമിലി കൂടെ കാണാൻ വന്നായിരുന്നു. അപ്പൊ അവര് അതുപോയി ഉണ്ട്. ഉച്ചയൊക്കെ ആര് വന്നു? അര വന്നു. ആരാ നമ്മളെ കാണാൻ വേണ്ടി വന്നു? എന്തായാലും നമുക്ക് എന്തായാലും പോയി ആരാ നോക്കാം. ആരേത് ഫാമിലി തന്നെ ഉണ്ടല്ലോ, എല്ലാരും ഉണ്ടല്ലോ. പേരെന്താ? എടുത്തിരുന്നേ? കണ്ണൂരാ? കളിപ്പറമ്പ്. സബ്സ്ക്രൈബേഴ്സ് ആണോ? അല്ലല്ലോ. എല്ലാവർക്കും നാളോ നാണം ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് കാണാത്തവര് ചെന്നത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഏറ്റവും വലിയ മടിയിലുള്ള അവാർഡ് കിട്ടിയിരിക്കും. ഞാൻ അടുത്ത ഇലക്ഷൻ പോകാം. തുന്നം പാടും. ഗൈസ്, അപ്പം ഇപ്പൊ എന്തായാലും ഞാൻ ബെറ്റർ ആയിട്ടുണ്ട്. കുറെ പേര് ചോദിക്കുന്നുണ്ട് അക്രി ബെറ്റർ ആയോ ഇല്ലയോ എന്ന്. ബെറ്റർ ആയിട്ടുണ്ട്, നല്ല രീതിക്ക് ആയിട്ടുണ്ട്. ഓക്കെ. അതെ അതെ. ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.